സേവനവുമായി ഡികാർഡ് ഓൺലൈൻ ഷോപ്പിംഗ് കേരളാസ് ഫസ്റ്റ് കംപ്ലീറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. നമസ്കാരം. ഓൺലൈൻ കരുവാരകുണ്ടിന്റെ വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുഞ്ഞുട്ടി കരുവാരകുണ്ട്. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബ ജാഗ്രത കോവിഡ് പ്രതിരോധ യജ്ഞ ക്യാമ്പിന്റെ ഭാഗമായി രണ്ടാം ദിവസമായ ഇന്നലെ കണ്ണത്ത് മദ്രസയിൽ വെച്ച് നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 540 ആളുകളാണ് പങ്കെടുത്തത്. 20 ആളുകൾക്ക് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ TPR 3.7% വന്നു. കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ടെസ്റ്റാണിത്. കുടുംബ ജാഗ്രത എന്ന പേരിൽ ഒരു വീട്ടിൽ നിന്നും ഒരു ടെസ്റ്റ് എന്ന സർവകക്ഷി യോഗത്തിൻ്റെയും പഞ്ചായത്ത് ബോർഡിൻ്റെയും കളക്ടറുടെയും നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വാർഡുകൾ തിരിച്ച് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ആന്റിജൻ ടെസ്റ്റ് മെഗാ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല പങ്കാളിത്തമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 200 മുകളിൽ എൻ്റെ വാർഡിനകത്ത് ഇപ്പോൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. 8 ക്ലസ്റ്ററുകളാക്കി തിരിച്ചിട്ടാണ് എൻ്റെ വാർഡിൽ ഈ ടെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ് 4 കേന്ദ്രങ്ങളും 4 ക്ലസ്റ്റർ യൂണിറ്റുകളും അതിനുശേഷം വരുന്നത് 4 ക്ലസ്റ്ററാക്കി തിരിച്ചിട്ടാണ് നടത്തുന്നത്. നല്ലൊരു പങ്കാളിത്തം ഇതിലുണ്ട്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. നമ്മുടെ നാടിൻ്റെ ആരോഗ്യകരമായ ഒരു പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഇതിൽ സ്നേഹപൂർവ്വം പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഒരു വീട്ടിൽ നിന്നും ഒരാൾ നിർബന്ധമായും ടെസ്റ്റിന് വിധേയരാവേണ്ടതാണ്. ട്രോമാ കെയർ പ്രവർത്തകർ, RRT അംഗങ്ങൾ സജീവമായി ക്യാമ്പിൽ സന്നദ്ധരായിരുന്നു. ബ്ലോക്ക് മെമ്പർ ശൈലേഷിൻ്റെ വാക്കുകൾ. കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയ പരിപാടി ഉണ്ടല്ലോ, കാരണം ഇന്നലെ പാന്ത്രിയിലും മഞ്ഞൾപ്പാറയും 600 ആൾക്കാരെ ടെസ്റ്റ് ചെയ്തപ്പോൾ 15 ആളുകൾ തായയായിട്ടുണ്ട് പോസിറ്റീവ്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഈ പരിപാടി കണ്ണത്തും തന്നെ ഇന്നിപ്പോൾ 1400 ആൾക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ TPR കുറയുകയാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് നാട്ടിലിറങ്ങിക്കാണ്ട് ജോലി ചെയ്യാനും പിന്നെ റോഡ് വാഹനത്തെ അങ്ങോട്ട് കൊണ്ട് പോകാനും അതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ TPR പറ്റ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മളെല്ലാം രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ പരിപാടി നല്ല പരിപാടിയായിട്ട് ഇതിൽ നിന്ന് ഒരാളെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് കോവിഡ് ആൾക്കാരെ മാറ്റി നിർത്താനും ക്വാറന്റൈനിൽ നിർത്താനും കഴിയും. വീട്ടിൽ തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ റൂമിൽ അടച്ചിട്ട് അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ പുന്നക്കാട് DCC സെൻ്റർ ഉണ്ട്, അതിന് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തിൽ. എന്തായാലും ഇത് നല്ല കാര്യമാണ്. മമ്പാട് പഞ്ചായത്ത് ഇതേപോലെ നടപ്പാക്കിയിട്ടുണ്ട്, അതും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വിജയമായിട്ടുണ്ട്. ഇതിന് സഹകരിക്കും വേണം. സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. ഇന്ന് തന്നെ CHC നടന്ന DMI മൊബൈൽ ടീമിൻ്റെ ടെസ്റ്റിൽ RT-PCR 78 ആളുകൾ പങ്കെടുത്തു. ആന്റിജൻ ടെസ്റ്റിൽ 61 പേരും പങ്കെടുത്തു. അതിൻ്റെ പോസിറ്റീവ് 31 കേസുകൾ വന്നു. ഇതിൻ്റെ TPR 51% വന്നു.